പാതയിലൂടെ പോകുമ്പോൾ ആദ്യം പമ്പാസ്നാനമാണെങ്കിലും പഴയ പരമ്പരാഗത പാതയിലൂടെ പോകുമ്പോൾ ആദ്യം അഴുതാ സ്നാനമാണ്. അതിൻ്റെ കാരണം അയ്യപ്പനും അയ്യപ്പൻ്റെ പടയാളികളും ഉദയനെതിരായുള്ള അവസാന യുദ്ധത്തിൽ അഴുതാ സ്നാനത്തിന് ശേഷമാണ്, അഴുതയിൽ വന്ന് സ്നാനം ചെയ്തതിന് ശേഷമാണ് മുകളിലോട്ട് കയറുന്നത്. ആ പോകുന്ന വഴി ഉദയനൻ്റെ പല കോട്ടകളും തകർത്ത് ഇഞ്ചിപ്പാറക്കോട്ട, കരിമലക്കോട്ട, കരിമലയായിരുന്നു ഉദയനൻ്റെ കോട്ട, അത് തകർത്താണ് അവർ മേളിലോട്ട് പോകുന്നത്. ഇന്നും ഇവിടുന്ന് കല്ലെടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, മഹിഷി മർദ്ദത്തിനാണെന്നാണ് പുരാണം, മഹിഷിയെ വധിച്ചതിൻ്റെ ഓർമ്മയിലാണെന്നൊക്കെയാണ് പുരാണം. പക്ഷേ ഒരുപക്ഷെ ചരിത്ര വസ്തുതയുമായി ബന്ധപ്പെടുത്തിയാൽ ഒരുപക്ഷെ ആയുധങ്ങൾ എടുക്കുന്നതിൻ്റെ, അന്ന് കല്ലൊരു ആയുധമായി ഉപയോഗിച്ചിരുന്നത് പോലെ കല്ലെടുക്കുന്നത് ഒരുപക്ഷെ ആയുധം എടുക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായിരിക്കാം. പക്ഷേ ഇന്നും ഇവിടെ ഭക്തന്മാർ വന്ന് കല്ലെടുത്തുകൊണ്ടാണ് മേളിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഏറ്റവും കഠിനമായ യാത്രകളിലൊന്നാണിത്. അതും ഒരു യുദ്ധത്തിൻ്റെ, അല്ലെങ്കിൽ ഈ കറുത്ത വസ്ത്രമടക്കം ഉപയോഗിക്കുന്നത് യുദ്ധത്തിന് പോകുന്ന അയ്യപ്പൻ്റെ പടയാളികളാണ്. അതുകൊണ്ടാണ് ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നത്, പരസ്പരം അയ്യപ്പ എന്ന് അഭിസംബോധന ചെയ്യുന്നതെന്നൊക്കെ ചരിത്രപരമായ ഒരു ദൃഷ്ടികോണിൽ നിന്ന്. സിംബോളിക്ക് ഈ ശ്രീരാമൻ സ്വാമിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും കാലം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ അധിഷ്ഠാനമുള്ള കാലഘട്ടമായിരുന്നു. അന്ന് കുറച്ചൊക്കെ നീതിയും ന്യായവും ഒക്കെ ഉള്ള വ്യാഴത്തിൻ്റെ ആയിട്ടില്ല, സർവീശ്വരകാരനായ മഹാവിഷ്ണു ആ വ്യാഴത്തിൻ്റെ ഇതായിരുന്നു. അതിനുശേഷം കണ്ടാംഗ്രസായിട്ടുള്ള ഒരു ജീവിത കാലഘട്ടത്തിലേക്ക്, കലിയുഗമാകുന്ന ജീവിതഘട്ടത്തിലേക്ക് റൂത്ത്ലെസ്സായിട്ടുള്ള വെട്ടും കുത്തും വടിവാളും ഒക്കെ ആയിട്ടുള്ളൊരു കാലഘട്ടം. എന്ത് അന്ധകരണവും നമ്മൾ കാണേണ്ടി വരും. ഒരാൾ ജനിച്ചാൽ മരിക്കുന്നതിനകം പലതും കണ്ടേ മരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു. അന്ന് റൂത്ത്ലെസ്സായിട്ട് ഡീൽ ചെയ്യുന്ന, ആ റബ്ബിഷായിട്ടുള്ള ഡീൽ ചെയ്യുന്ന ശനിക്ക് അധികാരം കൈമാറിയിട്ടാണ് പോയിരിക്കുന്നത്. ആ ശനി എന്ന് പറയുന്നതിലേക്ക് കടക്കുമ്പോൾ, വ്യാഴത്തിൽ നിന്ന് ശനിയിലേക്ക് വരുമ്പോൾ, വൈഷ്ണവത്തിൽ നിന്ന് ശൈവത്തിലേക്ക് വരിക, അപ്പോൾ എല്ലാം ധാർമ്മികമാണെങ്കിൽ പോലും പല പല വഴികളായതിന്,
ഈ വൈഷ്ണവത്തിന് സത്യം നീതിയുള്ള ഒരാൾ കളവ് പറയുകയല്ലേ ചെയ്യുകയല്ലേ, മറ്റേത് കളവ് പറയൂ കളവേ ചെയ്യൂ എങ്കിൽ കളവ് കൊണ്ട് തന്നെ നേരിടേണ്ട സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റബ്ബിഷായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ റബ്ബിഷായിട്ടുള്ള ഗ്രഹത്തിന് തന്നെ അധ്യക്ഷസ്ഥാനം. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സുപ്രഭാതി പെട്ടെന്ന് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒറ്റ ചടന്ന് അതിനായിട്ട് ചെല്ലാനൊക്കെ അല്ല, കേരളത്തിൻ്റെ പ്രകൃതിയിൽ കൂടെ കടന്ന് 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 തമിഴ്നാട്ടിൻ്റെ പ്രകൃതിയിലേക്ക് വന്നു കയറുക, അതാണ് അയ്യപ്പ സ്വാമി, അതാണ് ആ സിംബോളിക് എന്ന് പറഞ്ഞത്. അപ്പോൾ മഹിഷി എന്ന് പറയുന്ന ആ മൂർത്തി അത് ഒരു സിംബോളിക്. എരുമ എന്ന് പറയുന്നത് വളരെ ഒരു എന്താണ് പറയേണ്ടത്, ഒരു 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 വികൃത ഭാവത്തിലുള്ള മൂർത്തിയാണ്. ഭൗതിക ഭാവം എന്ന് പറഞ്ഞാൽ വികൃതമാണ്. അപ്പോൾ ആ വികൃത ഭാവത്തിനെ ഒരു മനോഹര രൂപം വന്ന് തീർക്കുകയാണ് ചെയ്യുന്നത്, അതാണ് അതിനകത്ത് സിംബോളിക്. അവിടുന്ന് ഉദയനൻ എന്ന് പറയുന്ന കാട്ടുരാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് യുദ്ധത്തിനായിട്ട്. ഉദയനൻ എന്ന് പറയുന്നത് സിംബോളിക്കാണ്. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകുന്നു, പന്തളത്ത് കൊട്ടാരത്തിലൊരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകുമ്പോഴല്ലേ പന്തളത്ത് കൊട്ടാരത്തിൽ റിയാക്ട് ചെയ്യാൻ പോകും. അപ്പോൾ അതിനു വേണ്ടി ഒരു കാരകമൂർത്തിയായിട്ട് ഉള്ള ഒരു രീതിയിൽ അയ്യപ്പസ്വാമി ഇതിൽ ഇടപെടേണ്ടി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദേശവും അങ്ങനൊരു സിംബോളിക്കായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണെന്നാണ്. അപ്പോൾ അധാർമ്മികമായിട്ടുള്ളൊരു പ്രവൃത്തിയെ നേരിടാനുള്ള തയ്യാറെടുപ്പോടുകൂടി വ്രതശുദ്ധിയോടുകൂടി പോകുമ്പം ഉറപ്പായിട്ടും എരുമേലി വന്ന് ആ ആയുധം കയ്യിലെടുത്തുകൊണ്ട് തന്നെ പോകണം, ഭഗവാന്റെ സേനയിൽ പങ്കെടുക്കുക, ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക. ഭഗവാൻ വേണ്ടി തന്നെ ധാർമ്മിക ഇതിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക. ഭഗവാൻ എന്ന് പറയുന്നത് ധർമ്മമാണ്, ബ്രഹ്മമാണ്, ചൈതന്യമാണ്, ഒരു എനർജി റിസർവെയറാണ്, അനന്തമായ റിസർവെയർ. ആ റിസർവെയറിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഭൗതികമാകുന്ന ചേഷ്ടകളാകുന്ന വൈകാരിക ഭാവങ്ങളെ നമ്മൾ കുത്തി തോൽപ്പിച്ച് അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സിംബോളിക്കായിട്ടുള്ള ആഹ്വാനമാണ് ശബരിമല യാത്ര.